ഇൻകാൻഡസൻ്റ് ലാമ്പ്. ഇൻകാൻഡസൻ്റ് ലാമ്പ് ഫിലമെൻ്റ് ലാമ്പ് എന്നും അറിയപ്പെടുന്നു. തോമസ് ആൽവ എഡിസണാണ് ഫിലമെൻ്റ് ലാമ്പ് കണ്ടുപിടിച്ചത്. 1878 കാർബൺ ഫിലമെൻ്റ് ഉപയോഗിച്ച് ആദ്യത്തെ ഇലക്ട്രിക് ബൾബ് അദ്ദേഹം നിർമ്മിച്ചു. ഇതിൻ്റെ ഫിലമെൻ്റ് ഉണ്ടാക്കാനുള്ള കാർബൺ മുള കത്തിച്ച കരിയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. 1879 ബൾബ് എഡിസൺ എന്ന പേരിൽ വിപണിയിലെത്തി. 1904 ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിച്ച് അലക്സാണ്ടർ ജസ്റ്റ്, ഫ്രാങ്കോ ഹനമാൻ എന്നിവർ കൂടുതൽ ക്ഷമതയും ആയുസ്സും കൂടിയ ഇൻകാൻഡസൻ്റ് ലാമ്പ് വികസിപ്പിച്ചു. ഇൻകാൻഡസൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം താപത്താൽ തിളങ്ങുന്നത് എന്നതാണ്. വൈദ്യുതി ഫിലമെൻ്റിലൂടെ കടന്നു പോകുമ്പോൾ ഫിലമെൻ്റ് ചുട്ടുപഴുത്താണ് പ്രകാശം പുറത്തു വരുന്നത്. ബൾബിൻ്റെ പ്രധാന ഭാഗം ടങ്സ്റ്റൺ ഫിലമെൻ്റാണ്. എന്തെല്ലാം സവിശേഷതകൾ ഉള്ളതിനാലാണ് ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ടങ്സ്റ്റൻ്റെ സവിശേഷതകൾ: ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്നാൽ നേർത്ത കമ്പിയാക്കാനുള്ള കഴിവാണ്. കൂടാതെ ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവും ടങ്സ്റ്റനുണ്ട്. ഈ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത്. ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഗ്ലാസ് ബൾബിൻ്റെ ഉൾവശം വായുശൂന്യമാക്കിയിരിക്കുന്നത് എന്തിനാണ്? ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സീകരണം സംഭവിക്കുകയും അത് കത്തിപ്പോവുകയും ചെയ്യും. ഇതിനാൽ ബൾബിൻ്റെ ഉൾവശത്തു നിന്ന് വായു നീക്കം ചെയ്തിരിക്കുന്നു. ബൾബിനുള്ളിൽ അലസവാതകമോ നൈട്രജനോ നിറച്ചിരിക്കുന്നത് എന്തിനാണ്? നൈട്രജൻ നിറയ്ക്കുന്നത് മൂലം ഫിലമെൻറ്റിൻ്റെ ബാഷ്പീകരണം വളരെ കുറയുകയും ഉയർന്ന താപനിലയിൽ ഫിലമെൻറ്റിന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ഫിലമെൻ്റ് ലാമ്പിൻ്റെ ആയുസ് വർദ്ധിക്കുന്നു. ഇൻകാൻഡസൻ്റ് ലാമ്പിൽ ഫിലമെൻ്റായി നിക്രോം ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? നിക്രോം കമ്പിക്ക് ഉയർന്ന പ്രതിരോധവും ഉയർന്ന ദ്രവണാങ്കവും ഉണ്ടെങ്കിലും വൈദ്യുതി കടന്നു പോകുമ്പോൾ ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കാൻ അതിന് സാധിക്കുകയില്ല. ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ പോരായ്മ എന്താണ്? ഇൻകാൻഡസൻ്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. അതായത് പ്രകാശത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഭൂരിഭാഗവും താപം ഉൽപ്പാദിപ്പിക്കാനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്.